പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. അവർണനീയമായ ദാനത്തിന് ദൈവമേ നിനക്ക് സ്തുതി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ അനുഭവിച്ചറിഞ്ഞ് നന്ദിയുള്ള ഹൃദയം ഈ പ്രഭാതത്തെ നമുക്ക് തമ്പുരാന് സമർപ്പിക്കാം. ഈ സുന്ദരമായ പ്രഭാതത്തിൽ സർവസൃഷ്ടി ജാലങ്ങളോടും ചേർന്ന് നമുക്കും അവിരാമം അവിടുത്തെ സ്തുതിക്കാം. അങ്ങയുടെ പരമ നന്മയെ ദർശിക്കാൻ, അങ്ങയെ സ്നേഹിക്കാൻ, നന്മകൾ ചെയ്യാൻ ഈ നിമിഷം വരെ ഞങ്ങളെ അനുവദിച്ച നല്ല നാഥ, അങ്ങയുടെ തിരുമുമ്പിൽ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഇന്നിൻ്റെ സുഖദുഃഖ സന്തോഷങ്ങളിൽ അങ്ങയുടെ സ്നേഹം, കാരുണ്യം, നന്മ ദർശിക്കാൻ നാഥ ഞങ്ങളെ അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്ന സന്ദേശം ഇതാണ്: സീസറിനുള്ളത് സീസറിനും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ദൈവഹിതത്തിന് ആമേൻ പറയാൻ, ദൈവേഷ്ടം സദാസമയം നിറവേറ്റാൻ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഒക്ടോബർ 7 പരിശുദ്ധ ജന്മാലിരാജ്ഞിയുടെ തിരുനാൾ ദിനം. ദൈവത്തിന് വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മ. വിശുദ്ധ ഡൊമേഷ്യൻ പറയുന്നു, ആർക്കും ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്ത ദേവാലയവും അടയ്ക്കാൻ കഴിയാത്ത ദീപവും പരിശുദ്ധിയുടെ പേടകവും വചനത്തിന്റെ വാസസ്ഥലവുമാണ് മറിയം. ഈ ജപമാല മാസത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ലോകത്ത് എവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ നിന്നും ചിത്രത്തിൽ നിന്നും കണ്ണുനീരും രക്ത കണ്ണുനീരും ഉണ്ടായോ, അതിൽ നിന്നെല്ലാം നാം കാണുന്നത് നശിച്ചു പോകുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്നതാണ്. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ കണ്ട് പ്രത്യുത്തിരിക്കാൻ നമ്മെ വിളിക്കുന്ന, നമ്മെ പ്രചോദിപ്പിക്കുന്ന ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവേഷ്ടം നിറവേറ്റുന്ന ദൈവരാജ്യത്തിനായി നമുക്ക് ഉണരാം. പരിശുദ്ധ അമ്മയുടെ മക്കളായ നമുക്ക് ത്യാഗം ചെയ്ത് ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് വചനം പ്രഘോഷിച്ച് അവിടുത്തെ രക്ത കണ്ണുനീരിനെ സന്തോഷമുള്ള കണ്ണുനീരാക്കാം. ആമേൻ. കർത്താവായ ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.